ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, പതിവില്ലാതെ ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്നതുപോലെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടൻറ്റ്, കുക്കിംഗ് അല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. ആക്ച്വലി ഇന്ന് കുക്കിംഗ് അല്ല, അപ്പോൾ ഞാൻ ഇന്നൊരു സീരിയസ് മാറ്റർ പറയാൻ വന്നതാണ്. സീരിയസ് മാറ്ററാണ്, പക്ഷേ അതിൽ കുറച്ച് തമാശയുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ ഒരു കോടിയിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് പേര് അത് കാണുകയും അതിനെക്കുറിച്ച് നല്ല ഒപ്പീനിയൻ എനിക്ക് മെസ്സേജിലൂടെ അയക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് പേര് നല്ല വാക്കുകളിലൂടെ എനിക്ക് നല്ല കാര്യങ്ങളാണ്, നന്നായിരുന്നു ചേച്ചി, വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടി. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒരു ചില നമ്മളൊരു കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, എൻ്റെ പേരിലൊരു അമ്പലം തമിഴ്നാട്ടിൽ ഒരു ആരാധകൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൗതുക വാർത്ത. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഇത് ഒരുപാട് നാളായിട്ട് എനിക്കറിയുന്നൊരു കാര്യമാണ്, ഇങ്ങനൊരു സംസാരം, ദാറ്റ് ഈസ് ഇങ്ങനൊരു ഒരു ഫാനുണ്ട്. ആ ഒരു ഫാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് മുനിയാണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ മുനിയാണ്ടി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഫോണിൽ. വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള ബാക്കി ക്രൂ മെമ്പേഴ്സ് അവരെല്ലാവരും ഇത് അറിയാം, മുനിയാണ്ടി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് തൊട്ട് പറയുന്നുണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമുക്ക് ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ അമ്പലം ഏതാണ് ക്ഷേത്രം ഒന്ന് കാണണമല്ലോ, മുനിയാണ്ടി ഉണ്ടാക്കിയ അമ്പലം ചേച്ചിയുടെ പേരിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ തമ്മിൽ എല്ലാവരും സംസാരിക്കും, എൻ്റെ വീട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാമെങ്കിലും മറ്റുള്ളവരോടൊന്നും നമ്മളിത് ഷെയർ ചെയ്യാറില്ലായിരുന്നു. ഞാൻ പോലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൽ പറയാനുണ്ടായ കാരണം കൂടി ഞാൻ പറയാം. കാര്യം അതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ട് കൗതുകമുള്ള നമ്മളെക്കുറിച്ചുള്ള കൗതുക വാർത്തകളും കാഴ്ച നമ്മുടെ അനുഭവങ്ങളും ഒക്കെയാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള എക്സ്പീരിയൻസസും അനുഭവങ്ങളും നല്ല തമാശകളും അബദ്ധങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ച് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ സംസാരിച്ചത്. അല്ലാതെ മനപൂർവ്വം ഒരു ഭയങ്കരമായിട്ട് ജാട കാണിക്കാനോ അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു വേറെ ഒരു ബോസ്റ്റിങ്ങിന് വേണ്ടി പറഞ്ഞ അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. അപ്പോൾ ഇതൊരു ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫാമിലി മെമ്പേഴ്സിൽ ആരും തന്നെ ഒരു സംശയം പോലും ചോദിക്കുകയോ ചേച്ചി അങ്ങനെ ഉണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും അത് അതിൻ്റേതായ സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഏതൊരു കാര്യത്തിനും ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവും ഉണ്ടാകും. അപ്പോൾ ഞാനത് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള കൊച്ചു കൊച്ചു തമാശകളും കൗതുകങ്ങളും ഒക്കെയാണ് നമ്മളവിടെ ഷെയർ ചെയ്തത്. അതെല്ലാവരും അപ്രീഷിയേറ്റ്. പക്ഷേ കുറേ നെഗറ്റീവ് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓൺലൈൻ മീഡിയാസിലൂടെ ഈ ഒരു വാർത്ത, ലക്ഷ്മി നായർക്ക് അമ്പലമുണ്ടോ, ലക്ഷ്മി നായർ വെളിപ്പെടുത്തുന്നു അമ്പലത്തിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകൾ മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ ഓൺലൈൻ പോർട്ടൽസിലും വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ ചെറിയ കുട്ടി ചാനൽസ് ഉണ്ടല്ലോ, സത്യം ഉള്ളതും അല്ലാത്തതുമായിട്ട് വാർത്തകൾ ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അത്തരം ഇതിലുമൊക്കെ ഇതൊരു വലിയൊരു ഹെഡ്ലൈൻ പോലെ അവരെല്ലാവരും കൊടുക്കുന്നു. അതൊക്കെ സഹിക്കാം, പക്ഷേ അതിൻ്റെ താഴെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ക്രിയേറ്റീവ് ആകുകയാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ. അപ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ പേരിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാണ് കുഴപ്പം, ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ അതിനടിയിൽ വരുന്ന കമൻസ്, ഞാനത് ഭയങ്കര കോമഡി ഉള്ള, എനിക്ക് കുറേ പേരെ എൻ്റെ ലിങ്ക്സ് എല്ലാം അയച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, അപ്പോൾ മുഴുവൻ വായിക്കാൻ പറ്റുന്ന കമൻസൊന്നും അല്ല, അത്ര മോശപ്പെട്ട കമൻസാണ് വരുന്നത്. ഒരു 95% കളിയാക്കിക്കൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടും അത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാതെ എന്താണ് അവിടെ പ്രസാദം, എന്താണ് അവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഏതൊക്കെ ലെവലിലേക്ക് തരം താഴ്ന്ന് പോകാൻ പറ്റുമോ ആൾക്കാർക്ക് ആ ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആണ് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് മുഖമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്, എന്നെ പേഴ്സണലി അറിയാത്ത ആൾക്കാരാണ്. വെറുതെ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ ബോധമല്ല, പക്ഷേ അതിനെക്കുറിച്ച് ഒട്ടുമേ ബോധമല്ല. ആൻഡ് അതൊരു ഫണ്ട് പോലെയാണ് ഞാൻ വായിച്ച് തലകുത്തനം കിടന്നിച്ചിരിക്കുകയായിരുന്നു. കാര്യം അതിൻ്റെ സത്യാവസ്ഥകൾ എനിക്കറിയാം. പിന്നെ ഇവർ ഈ കോമഡി പോലെ പറഞ്ഞത്, ഇതൊരു കോമഡി
കഴിച്ച പോലെ കണ്ടാൽ മാത്രം മതി എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില വൈറൽ വീഡിയോ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഒരു വൈറൽ വീഡിയോ ആണ് ലക്ഷ്മി നായരുടെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് പക്ഷേ എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാര്യം നിങ്ങളിൽ ആരും പോലും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ചോദിച്ചില്ല. അതിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം കൂടി ഞാനിത് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതായത് ഞാനിങ്ങനെ വാക്കുകൊണ്ട് പറയാണ്, നിങ്ങളെല്ലാം അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു. ചേച്ചി എന്ത് പറഞ്ഞാലും അതിൽ അതിൽ സത്യം ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ബലവും എൻ്റെ ഒരു സന്തോഷവും. ഓക്കെ, നമ്മളൊരു വലിയൊരു മെയിൻ സ്ട്രീം ചാനലിൽ പോയിട്ട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പോപ്പുലർ ഷോയിൽ എന്തായാലും ഒരു കള്ളം പറയില്ലല്ലോ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൗതുകകരമായ വിഷയങ്ങളാണ് ഏറ്റവും കാര്യമായിട്ട് അവിടെ ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ വന്ന ഒരു കൗതുക വാർത്ത അല്ലെങ്കിൽ ഒരു കാഴ്ച അല്ലെങ്കിൽ കൗതുക ഒരു ഭയങ്കര ക്യൂറിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സാധാരണ അങ്ങനെ അമ്പലം പണിയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ക്ഷേത്രമൊന്നും ആയിരിക്കില്ല. ആളൊരു വെറുതെ മുനിയാണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ചെന്നൈയിൽ ഈ എന്താ പറയുക, വീടുകളിൽ ഫ്ലാറ്റ്സിലൊക്കെ പോയിട്ട് വേസ്റ്റ് കളക്ട് ചെയ്ത സൈക്കിൾ റിക്ഷ പോലെ ഒരു വണ്ടിയിൽ സൈക്കിളിൻ്റെ ബാക്കിലിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബോഗി പോലെ ഘടിപ്പിച്ച് വേസ്റ്റ് എടുത്തിട്ട് പോയില്ലേ ആൾക്കാർ, അങ്ങനത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മുനിയാണ്ടിക്ക് ഒരു ഫ്ലാറ്റിൽ ഒരു വാച്ച്മാനായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളുമൊക്കെ ഉള്ളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഒരു ആരാധന എന്ന് പറയുമ്പോൾ ഒരു അമ്മയെ പോലെ ആരാധിക്കുന്നു എന്ന് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത് പോലും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ആ ഒരു ഫാനിനെ കാണേണ്ടത്, അല്ലാണ്ട് വേറൊരു മോശപ്പെട്ട രീതിയിലൊന്നുമല്ല. അപ്പോൾ അത്രയും ആരാധിച്ച ഒരു ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന പോലെ എന്ന ഉദ്ദേശമാണ്. ഒരു ക്ഷേത്രം പുള്ളി ഉണ്ടാക്കി, പുള്ളിയുടെ കണ്ണിൽ അത് ചെറിയ ക്ഷേത്രമായിരിക്കും, ഒരു കുഞ്ഞ് ഒരു മുറി പോലെ അല്ലെങ്കിൽ ചെറിയൊരു സാധനമായിരിക്കാം മുറ്റത്തുണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് എന്താണ് വിഗ്രഹം എന്ന് പോലും എനിക്കറിയില്ല. ഞാനവിടെ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. പക്ഷേ എല്ലാ പിറന്നാളിനും അതിന് മുന്നോടിയായിട്ട് എന്നെ വിളിക്കും, വിഷ് ചെയ്യും, ആ ദിവസം ഓർമ്മിപ്പിക്കും, അന്ന് രാവിലെയും വിളിക്കും, അതിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ വിളിച്ച് ഓർമ്മിപ്പിക്കും. പായസം ഉണ്ടാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെന്ന് പറയും. പിന്നെ എന്താ പറയുക, മുട്ടായി വിതരണത്തിൻ്റെ കാര്യം പറയും, ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുറേ നാളുകൾക്ക് ശേഷം ഇതൊരു 10-15 വർഷമായിട്ട് ഈ കോണ്ടാക്ട് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ മകൻ്റെ കല്യാണത്തിനും മകളുടെ കല്യാണത്തിനും ഞാൻ മുനിയാണ്ടി ക്ഷണിച്ചിരുന്നു. മുനിയാണ്ടി ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മുനിയാണ്ടി വളരെ സാധുവായൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് പാവമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പോയി. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാനെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പൈസ ചോദിക്കും, അങ്ങനെയൊക്കെ ആൾക്കാർ പറയില്ലേ, നമ്മളെ വെറുതെ നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട്. അങ്ങനെ ഒന്നും അല്ല ഇത്, ഒരു പൈസ പോലും എൻ്റെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഓഫർ ചെയ്തിട്ട് പോലും, ഒരു സമ്മാനം പോലെ ഓഫർ, ഈവൻ ആ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വന്നപ്പോൾ ഇവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും അതുപോലും എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. അത്രയും ഒരു പ്യുവറായിട്ടുള്ളൊരു റിലേഷനാണ് സത്യം പറഞ്ഞാൽ, അങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭൂചരനെ വിളിക്കുന്ന പെരിയ സ്വാമി എന്നാണ്, അപ്പോൾ അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഷ്ണുവിനെ വിളിക്കുന്ന ചിന്ന സ്വാമി എന്നും പിന്നെ പാർവതിയെ വിളിക്കുന്നത് ചിന്നമ്മ എന്നും, ഇങ്ങനെ ആ പെൺകുട്ടികളെ ചിന്നമ്മ, മകനെ ചിന്നസ്വാമി, ഇങ്ങനെ ആ അഭിസംബോധന പോലും. കാര്യം തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പൊതുവേ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന ആളുകളാണ്, അല്ലാതെ വെറുതെ ചുമ്മാ അനാവശ്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മീഡിയ ചുമ്മാ ഇങ്ങനെ പറയുന്ന ഒരു വാർത്തയുടെ അടിയിൽ വന്ന് ചീത്തവിളിയും കമൻറ്റടിയും അതൊക്കെ എന്തിനല്ലേ സത്യം പറഞ്ഞാൽ. പക്ഷേ കുഴപ്പമില്ല, അവരതുകൊണ്ട് സന്തോഷിക്കുന്നത് സന്തോഷിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാനത് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഞാനത് വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. എങ്കിലും എനിക്ക് നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇത് വെറുതെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാക്റ്റാണ്. ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അമ്പലം കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ അധികം താമസിക്കാതെ ഞാൻ മുനിയാൻ്റെ അടുത്ത് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മേ ബി ആഫ്റ്റർ 1 or 2 months സമയം നോക്കിയിട്ട് എപ്പോഴെങ്കിലും പറ്റുന്ന പോലെ 2 hours സമയം റെഡിയായി വരണമല്ലോ. അപ്പോൾ മുനിയാണ്ടിയുടെ അച്ഛനമ്മ താമസിക്കുന്ന ഒരു കുഗ്രാമം എന്ന് തന്നെ പറയാം. അതായത് വളരെ ഉള്ളിലുള്ളൊരു ഗ്രാമത്തിലാണ്, തേനി ഡിസ്ട്രിക്റ്റിലാണ് ഈ പറഞ്ഞ സ്ഥലം. മുനിയാണ്ടിയുടെ കുടുംബം അവിടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ അമ്പലം എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റിൽ പുള്ളി ഏതാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ നിന്നും അവധി കിട്ടുമ്പോൾ വരുമ്പോൾ ആ സമയത്തായിരിക്കും അല്ലെ നമുക്ക് അവിടെ പോകാൻ സൗകര്യം. അപ്പോൾ പോയി കാണണം എന്ന് എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് പോകുന്നുണ്ടാവും, അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. മുനിയാണ്ടിയെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അത് ഒരു എന്താ പറയുക, ഒരു പ്രോമിസാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഓൺലൈൻ മീഡിയാസിൽ വന്ന വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിൻ്റെ ദൈവമേ തമാശയാണ് കേട്ടോ. ഭയങ്കര മോശമായിട്ടാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അയ്യോ, നിങ്ങളൊക്കെ കയറി കണ്ടാൽ നിങ്ങൾ തന്നെ സങ്കടം വരും. വായിക്കുന്നവരേക്ക് ഇതൊക്കെ വൃത്തികളെ ഒരു ഇത്രത്തോളം ക്രിയേറ്റീവായിട്ട് വൃത്തികേടിനെ ഇത്രത്തോളം ക്രിയേറ്റീവായിട്ട് അതിനകത്ത് എഴുതാൻ പറ്റും എന്നുള്ളത് അതെല്ലാം കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട അനുഭവമൊന്നും അല്ല കേട്ടോ. ഇത് ഒരുവിധം എല്ലാ ആൾക്കാർക്കും, ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കാണെങ്കിലും സീരിയലിൽ അഭിനയിക്കുന്നവരാണ്, അങ്ങനെയുള്ള സെലിബ്രിറ്റീസിന് എല്ലാവർക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ
ഈ ഓൺലൈൻ മീഡിയാസിൽ വാർത്ത വന്നു കഴിയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ അസഭ്യം പറയുന്ന ഒരു സംഭവം, അത് ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ നല്ല രജിസ്റ്റേർഡാണ്, തൊലിക്കെട്ടിയിട്ടുണ്ട്, എനിക്ക് പ്രശ്നമില്ല, വീട്ടുകാർക്കും പ്രശ്നമില്ല. അത് മാത്രമല്ല, ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ചിരി വരും കേട്ടോ ചില കമൻസൊക്കെ കാണുമ്പോൾ. വൾഗർ ആണോന്ന് വെച്ചാൽ ഭയങ്കര വൾഗർ അല്ലായിരിക്കാം, പക്ഷേ എങ്കിലും അതിൽ ചെറിയ ഒരു കുറച്ച് കോമഡി, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന തരം ക്രിയേറ്റിവിറ്റിയാണ് അതിനകത്ത് കാണുന്നത്. എന്തായാലും ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, അപ്പോൾ ലക്ഷ്മി നായർ പറയുന്നു അതിൻ്റെ സത്യാവസ്ഥ, ലക്ഷ്മി നായർക്ക് ഒരു അമ്പലമുണ്ടോ തമിഴ്നാട്ടിൽ എന്നുള്ള ആ ഒരു ക്ലാരിഫിക്കേഷനാണ്, വെറുതെ പറഞ്ഞതല്ല. ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്, നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അധികം താമസിക്കാതെ പോയി കാണും. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് സംസാരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. എന്തായാലും ഇത് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കി ഓൺലൈൻ മീഡിയാസൊക്കെ ഇത് കാണുന്നുണ്ടാവും. കമൻറ്റിട്ട് കമൻറ്റ് തൊഴിലാളികൾ എന്ന് പറഞ്ഞതിൻ്റെ ആ ചാനലിൻ്റെ താഴെ വന്നിട്ട്, ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് കുറേ അനാവശ്യങ്ങൾ പറഞ്ഞവർക്കും കാണാൻ പറ്റും. ഇതൊരു തമാശയൊന്നുമല്ല, പക്ഷേ ഞാനിതൊരു തമാശയായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന, അവരുടെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന കാര്യങ്ങൾ കോമഡി ആയിട്ട് തന്നെ കാണുന്നു. അത് വളരെ എൻജോയ് ചെയ്ത് വായിച്ച, എത്ര തെറിയാണെങ്കിലും കുഴപ്പമില്ല, എൻജോയബിളായിട്ട് തന്നെ ഞാനത് കണ്ടിട്ട് അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ചെറിയ കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു റെഗുലർ വീഡിയോ, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഇങ്ങനൊരു രണ്ട് ദിവസമായിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിലും ഒക്കെ എനിക്ക് ലിങ്ക് അയച്ചു തരുന്നുണ്ട്, ചേച്ചി ഇത് കണ്ടോ, ചേച്ചി ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ. ആൻഡ് മെയിൻ സ്ട്രീമിലുള്ള ഒന്ന് രണ്ട് മാധ്യമങ്ങൾ എന്നെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് സത്യാവസ്ഥ എന്താണ് ചേച്ചി, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നു, ലക്ഷ്മി നായരുടെ പേരിലൊരു അമ്പലം അമ്പലം എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ ക്ലാരിഫിക്കേഷൻസ് കൊടുത്തു. ഈ എന്താ പറയുക, വൈറലാകുക എന്നൊക്കെ പറയില്ലേ, ചില വീഡിയോസ് വൈറലാകുന്നു, ചിലതൊക്കെ പിന്നെ എന്താ പറയുക എയറിലാക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. ഇപ്പോൾ എയറിലിങ്ങനെ കറങ്ങി നടക്കുകയാണ് ചേച്ചി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ എയറിലാണോ ഭൂമിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്, ഒരു കോമഡിയാണ്. ലൈഫ് എന്ന് പറഞ്ഞാലേ ഒരു തമാശയാണല്ലോ. ചില സമയങ്ങളിൽ എല്ലാം എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ, മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ് കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു സത്യം പറഞ്ഞാലും ഒരു ആരാധകനൊരു അമ്പലം പണിതെന്ന് വെച്ചാൽ ഒരു വലിയ അമ്പലമായിരിക്കും, ചെറിയൊരു കുഞ്ഞു സാധനമായിരിക്കും, പക്ഷേ അങ്ങനെ ചെയ്തു അത് ആ ആളിൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ്. അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളാരും ഉടനെ ഒരു ദൈവമായി മാറുന്നില്ല. ഉടനെ എൻ്റെ മനസ്സിൽ, ഓ ഞാനപ്പോൾ ഇനി തൊട്ട് ദൈവമാണ്, എനിക്കൊരു അമ്പലമുണ്ടല്ലോ എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു യാതൊരു തെറ്റിദ്ധാരണയില്ല. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സാണ്, ദൈവം എവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ ഇരിക്കുന്നു, അത്തരം ചിന്തകൾ പോലുമില്ല. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ഒരു മനുഷ്യൻ ആ ആളിന് എന്നോട് തോന്നിയ ആ ഒരു അമ്മയോട് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ അത്രയും ഒരു ആരാധന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ചെയ്തൊരു കാര്യമായിരിക്കും അത്. ആ ആളിൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് ചെയ്യുന്ന കാര്യമാണ്. ദാറ്റ് ഡസൻ മീൻ ഒരു അമ്പലം പണിതു, ഒരമ്പലമുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്, ഒരു ഗോപുരം പോലത്തെ ഒരു ഭയങ്കര അമ്പലമാണ്, അതിനകത്ത് ഞാനൊരു ദേവിയായിട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി ഒന്നും നോക്കാനില്ല, ഞാൻ ദൈവമാണ് എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല നമുക്ക്. നമുക്കൊക്കെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരില്ലെന്നും അങ്ങനെ ആ ലെവലിലേക്കൊന്നും ചിന്തിക്കുക പോലും ഇല്ല. പക്ഷേ ഈ കമൻറ്റ് എഴുതി വിടുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ ചെയ്ത ആളിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നമുക്കൊന്നുമില്ല, അത് ഒരാളുടെ സന്തോഷമാണല്ലോ. അപ്പോൾ ആ മുനിയാണ്ടിയോടുള്ള, ആ മുനിയാണ്ടിക്ക് എന്നോടുള്ള ആ അകമഴിഞ്ഞ ഒരു റെസ്പെക്റ്റും സ്നേഹവുമാണ് അതിലൂടെ തെളിയിക്കപ്പെടാനായിട്ട് പുള്ളി ആഗ്രഹിക്കുന്നത്. അന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ, ഇത്രയും നല്ലൊരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. അതൊരു സത്യമായൊരു വാർത്താ പ്രാധാന്യം വരുന്നത് ഇങ്ങനൊരു ടോപ്പിക്കായി മാറുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുമില്ല. ആ ഒരു നമ്മുടെ ആ പ്രോഗ്രാമിൽ പോയി ആ ഒരു കാര്യം ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അതൊരു കൗതുക കാഴ്ച അല്ലെങ്കിൽ കൗതുക വാർത്തയായിട്ടാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അത്രയുള്ളൂ, ഇത്രയൊക്കെ ഒരു വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമായി മാറിയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഓക്കെ, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സായിട്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ. കാര്യം നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്, അത്രത്തോളം ജീവനായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്, തിരിച്ചും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ, എനിക്കൊരു വിഷമവുമില്ല ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഈ ഓൺലൈൻ മീഡിയാസിൽ വന്ന് ഈ വാർത്തകളുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അനാവശ്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളാരും വിഷമിക്കേണ്ട, എനിക്കത് എന്നെ ഒട്ടും തന്നെ ടച്ച് ചെയ്തിട്ടില്ല, എനിക്കൊരു സങ്കടവുമില്ല. ഞാനത് കോമഡി ആയിട്ട് കണ്ടിട്ട് അത് ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ഓക്കെ, അതും കൂടി എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും റെഗുലറായിട്ടുള്ള നമ്മുടെ കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം.
നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ. എനിക്ക് ഒരുപാട് മെസ്സേജസ് സാധാരണയായിട്ട് വരുന്നുണ്ട് ചേച്ചിയോടടുത്തുള്ള ഇഷ്ടം, ആ സ്നേഹത്തിൻ്റെ ആ എങ്ങനെ എത്ര ഏതെല്ലാം രീതിയിൽ എനിക്ക് മറുപടി പറയണം എന്നറിയില്ല. എന്ന് വെച്ചാൽ ഇതിനൊന്നും വാക്കുകളില്ല, ഈ സ്നേഹത്തിനൊന്നും മറുപടി പറയാൻ വാക്കുകളില്ല. എങ്കിലും ലവ് യു ടു എന്നോ അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കാം. പക്ഷേ അത് വാക്കുകൾ കൊണ്ടാണ്, പക്ഷേ എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അത്രയ്ക്ക് സ്നേഹം, ആ നിങ്ങൾ തരുന്ന സ്നേഹം അതിൻ്റെ പതിന്മടങ്ങ് എനിക്ക് തിരിച്ചു തരണമെന്നുണ്ട്. അത്രയും മനസ്സ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ കമൻറ്റ് ബോക്സൊക്കെ വായിക്കുന്നത്, നിങ്ങൾ തരുന്ന സ്നേഹം തൊട്ടറിയുമ്പോൾ. അപ്പോൾ അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയും മോട്ടിവേഷനും ഒക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.